സ്വപ്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മോട് തൻ്റെ അനുഭവം പങ്കുവച്ച മത്തായച്ചൻ്റെ ഭാര്യ സൂസിയാണ് ഈ ആഴ്ച തുടർന്ന് നമ്മോട് തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത്. അതിനുവേണ്ടി ഞാൻ സൂസിയെ ക്ഷണിച്ചു. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചക്കാലം പറഞ്ഞു നിർത്തിയത് ഞാൻ സ്നാനപ്പെടുവാൻ ഉണ്ടായ കാരണം ഒരു സ്വപ്നത്തിൻ്റെ പുറകിലുള്ള സംഭവത്തിന്മേലാണ് ഞാൻ സ്നാനപ്പെടുവാനിടയായി തീർന്നത്. എന്നാൽ സ്നാനത്തിനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളായി തുടങ്ങി. സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങൾ 20 വർഷക്കാലം ദൈവവേലയിൽ, ഞങ്ങൾ ഒരു കർത്താവിൻ്റെ ദാസനോ ഒരു ഉപദേശിയോ പാസ്റ്ററോ എന്നുള്ള നിലയിലല്ല, ഒരു കുടുംബം. ഞങ്ങൾ കുടുംബനാഥൻ, എൻ്റെ ഹസ്ബൻഡ് ഒരു ജോലി, അതായത് കോൺട്രാക്ട് വർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം പകൽ ജോലിക്ക് പോകും. ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ വേറൊരു സഹോദരിയുമായിട്ട് ഞങ്ങൾ ചിങ്ങോനത്ത് പല ഭവനങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങുമായിരുന്നു. അതിൽ അതെ അതെ, ഞങ്ങൾ അങ്ങനെ തന്നെ അനേകരെ ഞങ്ങളുടെ ഭവനത്തിൽ വിശ്വാസികളെ ഞങ്ങൾ രാപാർപ്പിച്ചിട്ടുണ്ട്. അനേക ദൈവദാസന്മാരെ രാപാർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലൊരു അനുഭവങ്ങളാണ്. പല പുതിയ പാഠങ്ങൾ, പ്രാർത്ഥനാശീലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് എത്രത്തോളം സമുദായത്തിൽ നിന്നപ്പോൾ എരിവോടെ നിന്നോ അതിലും എരിവോടെ ഇവിടെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. പിന്നീട് അതിൻ്റെ അനന്തര ഫലങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഭീകരതകളൊക്കെ കടന്നു വന്നെങ്കിലും ആദ്യമേ ഉണ്ടായ ഈ നല്ല അനുഭവങ്ങൾ അത് കാത്തു സൂക്ഷിപ്പാൻ, ആ ഭീകര അനുഭവങ്ങളിലും ഈ നല്ല അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിലയിൽ തന്നെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. വലിയ വലിയ അനിഷ്ട സംഭവങ്ങൾ, അനർത്ഥങ്ങളൊക്കെയും പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ നല്ലവനായ ദൈവം ഞങ്ങളെ താങ്ങി നടത്തി 20 വർഷക്കാലം ഞങ്ങളെ കുടുംബജീവിതം വളരെ ഐശ്വര്യമായിട്ട് മുൻപോട്ട് പോയി. അതിന് മുൻപേ ചില വാക്കുകൾ പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും മറിയമ്മയാൻ്റിയുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായിരുന്നു. അതെനിക്ക് വളരെ ഉള്ളിൽ ഒരു കത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മറിയമ്മയാൻ്റിയിൽ നിന്ന് കേൾക്കാനിടയായി തന്നു, പ്രിയ സഹോദരിമാരെ, നിങ്ങൾ യൗവനത്തിങ്കിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണം. അങ്ങനെ അതായത് യൗവനത്തിങ്കിൽ നിങ്ങൾക്കിറങ്ങി പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. എന്നാൽ പല സഹോദരിമാരോടും ആൻ്റി സംസാരിക്കുമ്പോൾ അവർ പറയും കുഞ്ഞുങ്ങൾ വളരട്ടെ എന്ന്. അപ്പോൾ ആൻ്റി പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു, കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ അവരുടെ യൗവനമാവും, യൗവനത്തിൽ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ വിവാഹമാവും. വിവാഹം കഴിയുമ്പം കുഞ്ഞ് 1 വർഷം കഴിയണ്ടല്ലോ, കുഞ്ഞുങ്ങളാവും, പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ള ഒരു അനുഭവം തൻ്റെ ജീവിതത്തിലോടുള്ള ബന്ധത്തിലാണ് അത് താൻ പങ്കുവച്ചത്. തൻ്റെ കുഞ്ഞുങ്ങളെ 4 പേരെയും എന്തെന്നും ഏതെന്നും നോക്കാതിട്ട്, അതൊക്കെ എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാനത് പകർത്തിയെടുപ്പാനും അങ്ങനെ പ്രവർത്തിപ്പാനും ചില സഹോദരിമാരോട് ചേർന്ന് ദേശത്തിറങ്ങി പ്രവർത്തിച്ചു. 11 വർഷം അടുപ്പിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൺവെൻഷനുകൾ ക്രമീകരിപ്പാനിടയായി. പകൽ ഞങ്ങൾ സഹോദരിമാർ കൂടി ഭവന സന്ദർശനം നടത്തും. എന്നിട്ട് താല്പര്യമുള്ള വീടുകളിൽ ഞങ്ങൾ രാത്രിയിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും കൂടി കടന്നുപോയി ഞങ്ങൾ സുവിശേഷം പറയും. അങ്ങനെ ഒരു 40-45 പേരോളം വിശ്വാസത്തിലേക്ക് ചുരുങ്ങിയ 2-3 വർഷങ്ങൾ കൊണ്ട് വരാനിടയായി തീർന്നു. ഞങ്ങളുടെ വീട്ടിലെ ആ തിണ്ണയിൽ, ചെറിയ തിണ്ണയിൽ ആ ജീവിതങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഹോളൊക്കെ പണിയാനിടയായി തീർന്നു. അത് അങ്ങനെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഞാൻ പലരോടും പറയുമായിരുന്നു, വളരെ ഐശ്വര്യ സമ്പൂർണമായൊരു കുടുംബജീവിതമായിരുന്നു. എന്നാൽ അതെ, കുടുംബജീവിതവും രണ്ടുപേരും ഒരുമിച്ച് കർത്താവിൻ്റെ വേല. അതെ, ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഇതിൻ്റെ മധ്യത്തിൽ പറയാനുള്ളത്, നിശ്ചയമായിട്ടും നമുക്ക് ഒരു ദൈവസ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ആർക്കും നമ്മളെ പിടിച്ച് അടക്കി ഇരുത്താൻ പറ്റത്തില്ല. സൂസി പറഞ്ഞല്ലോ, മത്തായച്ചൻ ഒരു കോൺട്രാക്ടറായിരുന്നു, ഒരു പാസ്റ്റർ ഒന്നും അല്ല, MA ക്കാരനാണ്, താൻ BA ക്കാരിയാണ്, അങ്ങനെ ഒരു കുടുംബിനി. എന്നാൽ ആ ദൈവസ്നേഹം ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ സ്നേഹം തന്നെ നിർബന്ധിച്ചു, എന്നെ രക്ഷിച്ച കർത്താവ്, എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം തന്നവൻ, എന്നെ സ്വർഗീയ രാജ്യത്തിന് അവകാശിയാക്കി തീർത്ത കർത്താവ്, എൻ്റെ ചുറ്റുപാടും അനേക ജീവിതങ്ങൾ ഈ സത്യം അറിയാതെ നശിക്കുന്നു. അങ്ങനെയുള്ളവരോട് പോയി ഈ സുവിശേഷം പറയണം എന്നുള്ള വാഞ്ച ഉണ്ടായതുകൊണ്ട് നാം കേട്ട് വളരെ ചുരുങ്ങിയ കാലയളവിൽ 3 വർഷത്തിനകം 10-45 പേര് അവരുടെ വീട്ടിൽ കൂടി വന്ന് ആരാധനയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് കൊച്ചു കാര്യമല്ല. അപ്പം നമ്മളെ ആരെയും ആരും പിടിച്ചു നിർത്തിയിട്ടില്ല.
നിശ്ചയമായിട്ടും നമുക്ക് കിട്ടിയ ഈ സന്തോഷം, ഈ സമാധാനം, നമുക്ക് കിട്ടിയ ഈ രക്ഷ, ബൈബിൾ പറഞ്ഞ ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ അഗണ്യമാക്കിയാൽ എങ്ങനെ തെറ്റിയോടി? ഒരു വലിയ രക്ഷയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ മറ്റുള്ളവരായി നിശ്ചയമായും പങ്കുവയ്ക്കണം. അപ്പൊ അതിന് നമുക്കിതൊന്നും തടസ്സമല്ല. എത്ര പറഞ്ഞ കൊച്ചു പിള്ളേരായിരുന്നാലും ഇതൊന്നും തടസ്സമല്ല. ആ ഉള്ള അവസ്ഥയിൽ കടന്നുപോയി കർത്താവിനെ സാക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കുകയും ആത്മാക്കളെ ഈ രക്ഷയിലേക്ക് നയിക്കുകയും ഇപ്പോൾ അവർ മുഖാന്തരം ഒരു ചർച്ച തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിടയായി. അങ്ങനെ ഞാൻ ഒന്നുകൂടെ പുറകോട്ട് ഇറങ്ങി പറഞ്ഞാൽ ഈ ജ്ഞാനായ സമുദായത്തിൽ വളരെ സ്പിരിറ്റോട് നിന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ 10-45 ജീവിതങ്ങളിൽ ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. അതിൽ ഓരോ കുടുംബം ഒഴിച്ച് ബാക്കി മുഴുവൻ ജനങ്ങളും ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അതൊരു വലിയ എന്താ വെച്ചാൽ ഈ സമുദായത്തിൻ്റെ ഈ പൊള്ളത്തരം, ഈ പാരമ്പര്യത്തിൻ്റെ ഈ ചട്ടക്കൂട് മാത്രമേ ഉള്ളൂ, ഇത് മനുഷ്യരുടെ ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുന്നില്ല എന്ന് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും, അതുകൊണ്ട് ജ്ഞാനായ കത്തോലിക്കയിൽ നിന്നും ജ്ഞാനായ യാക്കോബായിൽ നിന്നുമാണ് എല്ലാ ജീവിതങ്ങളും ഞങ്ങളോടൊത്ത് ആരാധിക്കുന്നവരുള്ളത്. നമ്മളെ വിളിച്ച് വേർതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു ആത്മഭാരം കർത്താവ് തന്നത് കൊണ്ട് അവരെ നേടാനും ഈ സത്യത്തിലേക്ക് അവരെ കൊണ്ടുവരാനും നമുക്കിടയായി. പിന്നെ ആൻറ്റി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പൃഥുഭവനത്തിൽ നിന്ന് വളരെ പ്രതികൂലങ്ങൾ ഉണ്ടാകാനിടയായി. എൻ്റെ മൂത്ത സഹോദരൻ ഇപ്പോഴും എന്നോട് ഞങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് കണ്ടാൽ പോലും ഒഴിഞ്ഞു മാറത്തേ ഉള്ളൂ. ഞാൻ വിശ്വാസത്തിലിറങ്ങിയ സമയങ്ങളൊക്കെ വളരെ എന്നെ അധിക്ഷേപിക്കാനും പരസ്യമായിട്ടല്ലെങ്കിലും വളരെ നിന്ദിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവിടെ വെച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും കർത്താവിൻ്റെ സ്നേഹം ഓർത്ത് കഴിയുമ്പോൾ എത്ര പാപിയും ദോഷിയുമായിരുന്നു എന്നെ രക്ഷിച്ച ആ ദൈവത്തിൻ്റെ മഹാകരുണ ഓർക്കുമ്പോൾ എനിക്ക് അതൊന്നും ഏതുമില്ല എന്ന് കാണുവാൻ്റെ കൊണ്ട്. അതെ, നമ്മുടെ കണ്ണ് തുറന്നു സത്യം കാണും. അതെ, അവരെ കണ്ണ് തുറന്നിട്ടില്ല. ഇല്ല, വായിക്കുന്നുണ്ടല്ലോ, കേട്ടുകൂടാവണം അവരുടെ ഹൃദയം, ഗ്രഹിച്ചുകൂടാണ് ഹൃദയങ്ങളെയും കാണാതെ വന്ന കണ്ണുകളെയും പിശാച് അടച്ചിരിക്കും. അതെ, അല്ല, കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നു സത്യം അറിഞ്ഞു ലോകത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. അതെ, അതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കും. നമുക്ക് വലിയ ഭാഗ്യമല്ലേ? അതെ, പ്രതിഫലം കിട്ടുന്നത് അതിനല്ലേ? അതെ 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 അതെ. പിന്നെ എൻ്റെ ജീവിതത്തിൽ വെച്ച് പിന്നീട് ഞങ്ങളങ്ങനെ വീട്ടിൽ 9 വർഷക്കാലം ആരാധന നടക്കുവാനിടയായി. അതിനുശേഷം ഞങ്ങൾ ആലയം ഒക്കെ ആയി കർത്താവ് തന്നു അവിടേക്ക്. അതിനൊക്കെ ഉള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് വിശ്വാസത്താൽ വാക്കു പറഞ്ഞതാണ്. അമേരിക്കയിലുള്ള ഒരു ബിനോയ് ഞങ്ങൾക്ക് അറിയത്തില്ല, ആരോ പറഞ്ഞ് ഇവിടെ ജ്ഞാനക്കാരുടെ ഒരു കൂട്ടം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ആ 87 പിന്നെ 9 വർഷം കൂടെ കഴിയുമ്പോൾ ആ അദ്ദേഹം 40,000 രൂപ അന്ന് ഇങ്ങനെ ഒന്നിച്ച് അയച്ചു തരുമായിരുന്നു സ്ഥലം വാങ്ങാൻ വേണ്ടി. പിന്നെ 5-6 ലക്ഷം രൂപ അതിൻ്റെ കെട്ടിടങ്ങളെല്ലാം പണിയാൻ വേണ്ടി പുള്ളി തന്നെ മുഴുവൻ മുൻകൈ എടുത്തു. എന്ന് വെച്ചാൽ ഈ വ്യർത്ഥ പാരമ്പര്യത്തിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് ആ അത്ഭുതങ്ങളെ കാണുവാൻ അവൻ്റെയും കണ്ണ് തുറന്നതുകൊണ്ട് അങ്ങനെ ദൈവം ഒരു വഴി ഒരുക്കി ഇപ്പോൾ വളരെ ഐശ്വര്യമായിട്ട് നടക്കുന്നു. എന്നാലും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആരാധന മാറിക്കഴിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നിസ്സാര ഒരു ഓപ്പറേഷനാണ്, ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ, അതാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. നമ്മുടെ ഈ തലമുറയിലും യേശു ജീവിക്കുന്നു, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. പെട്ടെന്ന് ഹെർണിയയുടെ ഒരു പ്രയാസമുണ്ടായി, ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കോട്ടയത്തെ മെഡിക്കൽ സെൻറ്ററിൽ അഡ്മിറ്റാണ്. തന്നെ സ്കൂട്ടർ ഓടിച്ച് എനിക്ക് കൊച്ചുമകൻ, എനിക്ക് 3 മക്കളാണുള്ളത്, മൂത്ത മോളെ സുവിശേഷ വേലയിൽ, അവർ ഹിമാചലിലെ ഷിംലയിലെ, ഹിമാചൽ പ്രദേശിൽ ഷിംലയിലെ വേല ചെയ്യുന്നു, ഫുൾ ടൈം മിനിസ്ട്രിയാണ്. അവരുടെ അതായത് ദൈവ ശബ്ദം കേട്ട് മഞ്ഞു പെയ്യുന്ന ഹിന്ദി സംസാരിക്കുന്ന ഹിമാചലിൽ തന്നെ നീ പോകണം എന്ന് ദൈവാത്മാവ് സംസാരിച്ച ശബ്ദത്തിൻ്റെ മുൻപിലാണ് അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും കഫത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണ് ഈ മഞ്ഞു പെയ്യുന്ന സ്ഥലത്ത് പോയി 6.5 വർഷമായപ്പോഴവരവിടെ സുവിശേഷ വേലയിലായിരിക്കുന്നു. എനിക്കറിയാം ബിജു. അതെ ബിജു, അതെ, അത്ര കാലിബർ ഉള്ള ഡെഡിക്കേറ്റഡ് ആയ ഒരു പയ്യനായതുകൊണ്ട് സംസാരിച്ചു വിട്ടത്. അതെ, അങ്ങനെയുള്ളവരെ അവിടെ ആവശ്യം. അതെ, അത്രയും കഴിവുള്ള, അതെ, അങ്ങനെയുള്ള പിള്ളേരെയാണ് കർത്താവിനെ അതെ ഇങ്ങനെയുള്ള കഠിനമായ സ്ഥലത്ത് ഉപയോഗിക്കുക. അതെ, സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഓപ്പറേഷന് പോയി അഡ്മിറ്റായി. പക്ഷേങ്കിൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അനസ്തേഷ്യയുടെ എന്തോ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു
ഡിപ്രഷൻ മൈൻഡോടുകൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ ഭവനത്തിലേക്ക് തിരിച്ചു വന്നത്. 20 വർഷക്കാലം എത്രത്തോളം സുഖം അനുഭവിച്ചു. സുഖം എന്ന് പറഞ്ഞാൽ ലോകപ്രകാരമുള്ള സുഖമല്ല, ഞങ്ങൾ ആത്മീയത്തിൽ എത്രത്തോളം സന്തോഷം പ്രാപിച്ചോ അത്രത്തോളം എന്നെ അടിപ്പെടുത്തി വീഴ്ത്തി കളയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളറകളിൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ദൈവം അവിടെയും ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്ക് തൊട്ട് ചുറ്റുപാടുകളിൽ വീടില്ലാത്തതുകൊണ്ട് വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ആരും അറിയത്തില്ല, അത് ഞങ്ങളെ അറിയത്തുള്ളൂ. അത്രയ്ക്കുള്ളൂ. എന്ന് വെച്ചാൽ എങ്ങനെ ഒരു മാനസിക രോഗി ഒരു വീടിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമോ അത്ര തരത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സൂയിസൈഡ് ചെയ്യാൻ ആഗ്രഹിച്ചു, അങ്ങനെയൊക്കെ ഒത്തിരി. പക്ഷേ അവിടെയും ഞാൻ പറയും, ദൈവം തന്ന ജീവനെ എന്നോടിങ്ങനെ പറയും, ബുദ്ധി ഉപദേശിക്കുക, നമുക്ക് 5 പേർക്കും കൂടി ഇങ്ങനെ അങ്ങ് നമ്മൾ തീർന്നേക്കാം. നമ്മളിൽ ജീവിക്കുന്നത് തന്നെ നാണം കേടാണ്. നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ. അങ്ങനെ വളരെ പിറുവിറുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് തന്നെ വലിച്ചിഴക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇത്രയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ആ ഭവനത്തിൽ ആരാധന വരെ ഉയർന്നപ്പോൾ എങ്ങനെയെങ്കിലും തകർത്ത് കളയാനുള്ള ശത്രു ഉണ്ടാകണം. അതെ അതെ അതെ, നിങ്ങളെ മനസ്സിനെ തകർത്ത് നിങ്ങളെ നശിപ്പിച്ച് സൂയിസൈഡ് ചെയ്യാൻ തീർന്നില്ലേ? അതെ, ഓടിയത് അധ്വർച്ച എല്ലാം തീർന്നു. പിന്നെ നിത്യനരകത്തിൽ പോയി. അതെ അതെ, ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ആ നമുക്കൊരു തനിമയുണ്ടല്ലോ വിശ്വാസികൾക്ക്, ആ തനിമ കാത്തു സൂക്ഷിപ്പാൻ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന ഒരു മുഖാന്തരമായിരുന്നു. എന്തെല്ലാം എങ്ങനെ സൂക്ഷിച്ച് തരണം ചെയ്തു ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ ഒന്നും പറയാമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോളെ 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കേണ്ടി വന്നു. വെച്ചാൽ മാനസിക രോഗിയുടെ മോളെ ആരാണ് കല്യാണം കഴിക്കാൻ വരുന്നത്? പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന വന്നു. അങ്ങനെ എൻ്റെ ആ മാതാവ് അതിനെനിക്ക് സപ്പോർട്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ അറിയാതെ സുവിശേഷ വേലക്കാരനെയും കൊണ്ട് കല്യാണം കഴിച്ചാൽ എങ്ങനെ ചിലവ് കഴിയും, അവരൊക്കെ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ്. എനിക്ക് തനിയെ ഒരു തീരുമാനത്തിലെത്താൻ കഴിയത്തില്ല. എന്നാൽ എന്നെ ദൈവം ഒരു ദർശനം ഈ പയ്യനെ കാണിച്ചു. ഞാൻ ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പോഴാണ് വിവാഹം പറഞ്ഞ ആളെ ഫോട്ടോയും കൊണ്ട് വരുന്നത്. അപ്പം ഞാനത് പൂർണ്ണമായിട്ടും അങ്ങ് തീരുമാനമെടുത്ത് ഇത് തന്നെയാണെന്ന്. ആ ദേവദാസനെ ആ പൈതൽ എൻ്റെ വീട്ടിൽ കടന്നു വന്നത് എൻ്റെ ജീവിതത്തിലെ വളരെ ഒരു അനുഗ്രഹമായിരുന്നു. തന്നെ കല്യാണം ഇങ്ങനെ പറഞ്ഞപ്പോൾ മോക്കെ എതിരായി, എങ്ങനെയെങ്കിലും ഇതൊക്കെ മാറിപ്പോകണം, അവൾക്ക് പഠിക്കണം, പഠിക്കാൻ അത്ര പഠിക്കുകയാണ്, ആ താല്പര്യത്തിന് വേണ്ടി കല്യാണം പറഞ്ഞ ആളിനോട് അവൾ പറഞ്ഞു വിട്ടു, ആ ചെറുക്കനോട് എന്ന് പറ എൻ്റെ അപ്പൻ മാനസിക രോഗിയാണെന്ന്. അപ്പോൾ ആ പയ്യൻ്റെ വായിൽ നിന്ന് വന്ന മറുപടി ഇതാണ്, അങ്ങനെ ഒരു ഭവനത്തിന് ഞാൻ ആശ്വാസമാകുന്നെങ്കിൽ ആകട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ആ പ്രിയ ഇതെല്ലാം എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. അത് ഈ 11 വർഷം ആ വാക്ക് അതുപോലെ തന്നെ പാലിക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. കഷ്ടതയുടെ നടുച്ചൂളയിലും അവിടെ ഉണ്ട് ഒരു ഒയാസിസ്. അതെ അതെ, മരുഭൂമിയിലും കർത്താവ് ഒരു നീർച്ചാലും തന്നെന്ന് പറഞ്ഞ പോലെ ആ കൊച്ചിനെ ആ ഭവനം. അതെ അതെ അതെ, തീരുമാനമുള്ള ഒരു പൈതലായതുകൊണ്ട് നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ ഉപവാസങ്ങളൊക്കെ വീട്ടിൽ വെച്ചു. പിന്നെ വളരെ മുറിക്കാതെ ശല്യം ചെയ്തുകൊണ്ട് പ്രാർത്ഥന നടക്കാൻ മേലാതായി. പിന്നെ ഒടുവിൽ ഞങ്ങൾ തന്നെ ഒരു 7 ദിവസം ഉപവാസം ഇരിക്കുവാനിടയായി. അന്ന് പ്രിയ വൈദലാണെങ്കിൽ 4 ദിവസം വെള്ളം കുടിക്കാതെ ഇരുന്നു. അങ്ങനെ 7 ദിവസം ഞങ്ങൾ കുടുംബമായിട്ടിരുന്നു. 7-ാമത്തെ ദിവസം എന്നോടൊരു മമ്മി, ഇനി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പബ്ലിക്കായിട്ടൊരു മീറ്റിംഗ് ഈ വിഷയത്തിന് വയ്ക്കേണ്ട, പത്രോസ് എപ്രകാരം കാരാഗ്രഹത്തിൽ നിറങ്ങി വന്നോ അതിന് പ്രകാരം നമ്മുടെ അച്ചാച്ചൻ പുറത്തു വരുവാനിടയായി തീർന്നു. അങ്ങനെ നീണ്ട 13 വർഷക്കാലമാണ് ഈ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ ഈ ഭവനത്തിനുള്ളിൽ. എന്നാൽ അവിടെയൊക്കെ ദൈവം സഹായിക്കുമായിരുന്നു. സമുദായസ്ഥരായ എൻ്റെ സഹോദരങ്ങൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവന് വളരെ മാന്യനായിട്ട് മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി വരും. കളിയാക്കുന്നതാണ്. അവർ അന്നേരം എവിടെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മത്തായച്ചന് കുഴപ്പമൊന്നുമില്ല, അവൻ അധികം ഒന്നിലേറെ ഇടപെടുന്നില്ലെന്നേ ഉള്ളല്ലോ എന്നുള്ള ഒരു ആശ്വാസം. എന്ന് വെച്ചാൽ അത്ര നീറ്റായിട്ട് അവരോട് ഇടപെടുന്നത്. അങ്ങനെ അവർ തിരിച്ചു വന്നാൽ അല്ലാത്തപ്പോഴേനും വളരെ പീഡനങ്ങളൊക്കെ അനുഭവിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ അതൊക്കെ ഞാനിപ്പോൾ ഒരു സൗഭാഗ്യമായിട്ട് ഒരു വലിയ ധനമായിട്ട് ഞാൻ ഇടുക, ക്രിസ്തുവിനോടുകൂടി കഷ്ടം സഹിച്ചത് മോശം ഒരു വലിയ ധനമായിട്ട് എണ്ണിയതുപോലെ ഞാനൊരു വലിയ ധനമായിട്ട് എണ്ണുവാണ്. ഇപ്പം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെ ഇത് എങ്ങനെ സഹിച്ചു എന്ന് എനിക്ക്. അതെ, അതെ അതെ അതെ, മോളുടെ വിവാഹം നല്ല നിലയിൽ അങ്ങനെ നടന്നു. മോനാണെങ്കിലും കല്യാണം കഴിച്ച് അവനും ഒരു കുട്ടിയുണ്ട്. അത് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ബന്ധുത കർത്താവ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. രണ്ട് നല്ല നിലവാരത്തിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലവാരത്തിന് ചേർന്ന നിലവാരത്തിലുള്ള, അതെ അതെ, ഈ അസുഖമായിട്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ 2 വിവാഹ ബന്ധങ്ങൾ നടക്കുവാനിടയായി തീർന്നു. ആ 2 കടന്നു വന്ന 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് കുടുംബത്തിന് അനുഗ്രഹമാണ്. അങ്ങനെ
പിന്നെയും മുൻപോട്ട് ഇങ്ങനെ 13 വർഷമെന്ന് ഞാൻ പറഞ്ഞല്ലോ, 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന താത്തു വെച്ചു. ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്ന, ദൈവമേ ഇത് സഹിക്കാൻ എനിക്കൊരു കൃപ തരണം, ഇത് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. അങ്ങനെ 3 വർഷം ഞാൻ അങ്ങനെ ഈ വിഷയത്തിന് പ്രാർത്ഥിക്കാറില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ. പിന്നെ കർത്താവ് എന്നെ കൃപയിൽ നിർത്തണം. അനേകരുടെ പ്രാർത്ഥനയുള്ളതുകൊണ്ട് എനിക്കറിയാം ദൈവം എന്നെ നിർത്തിക്കോളും. ഇല്ലില്ല, ഒന്നും എൻ്റെ അൻ്റെ അത് പ്രത്യേകം എൻ്റെ, അതായത് എൻ്റെ മക്കളെ സത്യത്തിൽ നടക്കുന്നു എന്നറിഞ്ഞതിൽ കേൾക്കുന്നത് അതിനേക്കാൾ വലിയ സന്തോഷം ഇല്ലെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ അറിഞ്ഞ സത്യത്തിൽ നിലനിൽപ്പാൻ കർത്താവിനെ സഹായിച്ചു. നമ്മുടെ സ്വയമായതൊന്നും അല്ല, ദൈവം നിർത്തി. ഞായറാഴ്ച കേൾക്കുന്ന പ്രേക്ഷകരോട് ഇത് നല്ല എനിക്ക് പറയാനുള്ളത്, നമ്മൾ സഹോദരിമാരെ ഒത്തിരി പേര് നമ്മളൊക്കെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിസ്സാരമായ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അത് കടന്നു വന്നു കഴിയുമ്പോൾ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല. ഒരു നല്ല ജോലി കിട്ടിയില്ല, അല്ലെ മാമ പിള്ളേരുടെ കല്യാണത്തിൽ താമസിക്കുന്നു. ഇങ്ങനെയുള്ള നിസ്സാര വിഷയങ്ങളുടെ മട്ടത്തിലാണ് നമ്മൾ പതറിപ്പോകുന്നത്. നമ്മൾ താഴ്ന്നു പോകുക, നമ്മൾ ക്ഷീണിച്ചു പോവുക. പലരും പറഞ്ഞു ഞാൻ കേട്ടുവോ, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇറങ്ങി തിരിക്കണ്ടായിരുന്നു, അത് നിന്നാൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. അപ്പം ഈ ലോകത്തിലെ നന്മയ്ക്കും ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾക്കും വേണ്ടി അനേകർ ഇറങ്ങി തിരിക്കുന്നതാണ്. എന്നാൽ സൂസി പ്രാപിച്ച ദൈവകൃപയും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ദൈവസ്നേഹവും ആഴമായ വേരൂന്നിയതായതുകൊണ്ടാണ് തൻ്റെ സ്വന്തം ഭർത്താവ്, നമ്മൾ നേരത്തെ കേട്ടു സൗമ്യനും ശാന്തനും ഈ ചിങ്ങവനത്തെ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന വ്യക്തിയായി, ഈ ദേശക്കാർക്കെല്ലാം സമ്മതനാണ് മത്തയച്ച നല്ലൊരു മനുഷ്യൻ, ആ വ്യക്തിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു? അത് വലിയൊരു ചോദ്യചിഹ്നം. അങ്ങനെയാണെങ്കിൽ ആ ഭാര്യ എന്തുമാത്രം ദൈവത്തോട് ചോദിക്കാൻ പറ്റും, ഭർത്താവ് എന്തുകൊണ്ട് ഞങ്ങൾ നിന്നെ അറിഞ്ഞു, നിന്നെ പിൻപറ്റി, ഈ വീട്ടിൽ ആരാധന നടത്തി, എത്രയോ പേരെ കൃപയായി കൊണ്ടുവന്നു, എൻ്റെ ഭർത്താവിന് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞ് ക്ഷീണിച്ച് നിരാശപ്പെട്ട് ഇത് മതി, വിശ്വാസവും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പോകാൻ. എന്നാൽ അതിൻ്റെ മതി തപ്പിടിച്ച് നിന്നെന്നാണ് നമ്മൾ കേട്ടത്. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ മരുമകൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പപ്പ കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങി വന്ന പോലെ വരും. പത്രോസ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നു, വളരെ ചുരുക്കം സമയത്തിനകം താൻ ഇറങ്ങി വന്നു. എന്നാൽ ഇത് 13 ദീർഘവർഷങ്ങളായിരുന്നു സഹിഷ്ണുതയോടെ അവർ കാത്തി. നിശ്ചയമായും നമ്മുടെ വിശ്വാസത്തിന് പരിശോധനയുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ച് ജീവകിരീടം പ്രാപിക്കും. ഓരോരുത്തർക്കും ഓരോ അളവിലാണ് സൂസിക്ക് വന്ന പരിശോധന. നമ്മൾ പലർക്കും വന്നാൽ നമ്മൾ പിടിച്ച് നിൽക്കത്തില്ലായിരിക്കാം. ഒരു പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് അത്രയും വെള്ളം ഒഴിക്കത്തുള്ളൂ അല്ലേ? ഇത്രയും കഠിന ചോദന വന്നിട്ട് അതിൻ്റെ മധ്യത്തിൽ പിടിച്ച് നിൽക്കുവാൻ, കുലുങ്ങാതെ പതറാതെ നിൽക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ സേവിക്കുന്ന നിങ്ങൾ ഓരോരുത്തൊന്ന് ചിന്തിച്ച് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം എന്തോ. എന്നോട് പലരും വിളിച്ച് പറയാറുണ്ട്, ആൻറ്റി ഞാൻ ആൻറ്റിയുടെ പ്രോഗ്രാം പല രാജ്യങ്ങളിൽ നിന്ന് ഇൻ്റർനെറ്റിൽ കാണുന്നവരെ കാണുമ്പം ഞാൻ വളരെ തകർന്നിരിക്കുമായിരുന്നു. എന്നാൽ പലരുടെ അനുഭവം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ എൻ്റെ അനുഭവം ഒന്നുമില്ല, ഇവർ സഹിക്കുന്ന ഓർത്താൽ ഞാൻ സഹിക്കുന്ന ഒന്നുമില്ലല്ലോ എന്നോർത്ത് ഞാൻ ബലപ്പെടാനും ധൈര്യപ്പെടാനും ഇടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ സൂസൈഡ് ആയി നമ്മൾ പറഞ്ഞപ്പോൾ വളരെ ഈസിയാണ്. 13 വർഷങ്ങൾ മാനസിക രോഗിയായ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞ ഓരോ ദിവസവും താൻ തള്ളി നീക്കിയത് വളരെ കണ്ണുനീര, നെടുവീർപ്പ്, തകർച്ച, നിന്ന, അപമാനം, ഇതിൻ്റെല്ലാം മധ്യത്തിൽ എന്തെല്ലാം വന്നാലും യോവ് പറഞ്ഞ പോലെ ഞാൻ നിന്നെ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഭാഗ്യം തന്നെ കൊടുത്തു. മോശ കുഞ്ഞിനെ വളർത്താൻ തൻ്റെ അമ്മയ്ക്ക് ഫറവോൻ കൂലി കൊടുത്തതുപോലെ ഞങ്ങളെയും ഒന്ന് പോറ്റുവാൻ എൻ്റെ ജഡസഹോദരങ്ങളെതിരായിരുന്നെങ്കിലും ഞങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളെല്ലാം അവരെയും കൊണ്ട് നടത്തി തരുവാൻ തക്കവണ്ണം കർത്താവ് അവരുടെ മനസ്സിൽ ബോധ്യം കൊടുത്തു. ഞാൻ എന്നായിരുന്നു വിടുതൽ 1998 ഓപ്പറേഷൻ നടക്കുന്നത്. 2010 ഡിസംബർ മാസമാണ് പൂർണ്ണമായി, മാസമേ ആയിട്ടുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പൊ പത്രോസ് കാരാഗ്രഹത്തിന് എങ്ങനെ വന്നു? അതെ പറഞ്ഞ പോലെ മത്തായിച്ചൻ ഒരു സുപ്രഭാതത്തിൽ സുബോധമുള്ളവനായി ഇറങ്ങി വന്നു.
അടച്ചിട്ടിരുന്ന മുറിയിൽ നിന്ന് പുറത്തു വന്നു. അതെ അതെ, വലിയ ഒരു സാക്ഷി എന്തുണ്ട്? വേറൊന്നും ചെയ്തില്ല, മരുന്ന് ഒന്നും, അതെല്ലാം ആദ്യം ട്രൈ ചെയ്തു, അതൊന്നും പലിക്കുന്നില്ല, മനസ്സിലാവും, അതെല്ലാം താത്തു വെച്ചു. എന്നാലെ സൂസി പറഞ്ഞല്ലോ, 10 വർഷം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ താൻ വിചാരിച്ചു, കർത്താവ് ഇനി പ്രാർത്ഥിച്ചിട്ടും പ്രയോജനം ഉണ്ടോ? 3 വർഷം താൻ എന്ത് ചെയ്തു? ദൈവകരങ്ങളിൽ ആവശ്യങ്ങൾ പരമേൽപ്പിച്ചു, അന്ന് അങ്ങ് റിലാക്സ് ചെയ്തു. പലപ്പോഴും നമ്മുടെ ആൻസൈറ്റിയാണ് ദൈവപ്രവർത്തനത്തെ പോലും തടയുന്നത്. അത് നമുക്ക് ഈ സമയം ഞങ്ങളെ കേൾക്കുന്നവർ പല വിഷയങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കാം. നമ്മൾ കടന്ന് ഒത്തിരി ഫ്രസ്ട്രേറ്റഡായിട്ടോ, നമ്മൾ കടന്ന് ഒത്തിരി അലച്ചു വിളിച്ചുകൊണ്ടോ, നമ്മൾ ഒത്തിരി ഭാരപ്പെട്ടുകൊണ്ടോ നമുക്ക് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ. അവിടെ നിന്ന് പ്രയാഗ, അവിടെ നിന്ന് പുറപുറുക്ക, അവിടെ ദൈവത്തെ പഴിക്കാം, തല്ലിപ്പറയാം, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊന്നും നമുക്കൊരു ഗുണവും ചെയ്യാൻ പറ്റില്ല. എന്നാൽ സമ്പൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നിശ്ചയമായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ ദൈവത്തിന് അസാധ്യം ഒന്നുമില്ല എന്ന് പറഞ്ഞ ദൈവകരങ്ങൾ സൂസി അല്ല, 3 വർഷം പിന്നെ കൂടുതൽ പ്രാർത്ഥിക്കാൻ പോലും പോയില്ല. എന്ന് പറഞ്ഞാൽ 10 ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചു 10 വർഷം അല്ലേ. അപ്പൊ പിന്നത്തെ 3 വർഷം താൻ കർത്താവിനെ കാത്തിരിക്കുക, ദൈവകരങ്ങളിൽ വിഷയം പരമേൽപ്പിച്ചിട്ട്. അത് കർത്താവിന് വലിയ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ വിഷയം പരമേൽപ്പിക്കുക. നമുക്ക് ഈ വിശ്വാസവും അടയാളക്കെട്ടും കൂടെ ആവശ്യമില്ല. കർത്താവിനെ സമ്പൂർണ്ണമായി വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കിടന്നുകൊണ്ട് വെപ്രാൾ പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ കർത്താവേ നീ പ്രവർത്തിക്കണേന്ന് പറഞ്ഞ് കർത്താവിനെ പരമേൽപ്പിച്ചു. ഒരു സുപ്രഭാതത്തിൽ സമ്പൂർണ്ണ വിടുതലോടുകൂടി 4 മാസങ്ങൾക്ക് മുമ്പ് മുറിയിൽ നിന്ന് പുറത്തു വന്നു. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും ജീവിക്കുന്നു, യേശു മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചത്. നിങ്ങൾ മാനസികരോഗിയാണോ? നിങ്ങളുടെ ഭവനത്തിൽ പൂട്ടിക്കിടക്കുന്ന മാനസികരോഗികളുണ്ടോ? നിങ്ങൾ വളരെ വേദനിച്ച് ഈ വിഷയത്തിന് മറുപടി ഇല്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന വ്യക്തിയാണോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ള നിശ്ചയമായി നിങ്ങളുടെ വിഷയത്തിന് മറുപടിയുണ്ട്. എന്താ, യേശു ഇന്നും ജീവിക്കും, അവൻ ഇന്നും വിട്ടുപിക്കും, അവൻ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിരിക്കുന്ന ഏത് ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റുവാൻ യേശു നിങ്ങളെ ആഹ്വാനം ചെയ്യും. യേശുവിലേക്ക് നിങ്ങൾ കടന്നു വരൂ, യേശുവിൻ്റെ പൈതലായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് തീർച്ചയായും ഒരു അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ പ്രാർത്ഥന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മെയിൽ വിലാസം: ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ബെതസ്ത കമ്മ്യൂണിക്കേഷൻസ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 0481-243-0329, 6533329. മൊബൈൽ നമ്പർ 9447578202. ഇമെയിൽ ID mariammatampi@yahoo.com. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.